你看到60%，这是大天王里面。你看到后面的头，你看你们右后方。 ഹായ്, എൻ്റെ ജപ്പാൻ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നാര എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഹോൺഷു ദ്വീപിലെ കാൻസായി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നാര ജപ്പാനിലെ 6-ാമത്തെ വലിയ നഗരമാണ്. ബുദ്ധമതം ആദ്യമായി അഭിവൃദ്ധി പ്രാപിക്കുകയും 1300 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ തലസ്ഥാനം ആകുകയും ചെയ്ത നാര ജപ്പാനിലെ ഏറ്റവും ചരിത്രപരവും ആത്മീയവുമായ കേന്ദ്രമാണ്. ക്യോട്ടോയ്ക്കും ഒസാക്കയ്ക്കും സമീപം ലോക പൈതൃക സൈറ്റുകളും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിറഞ്ഞ ഒരു ജീവനുള്ള ചരിത്ര പുസ്തകമാണ് നാര. മനോഹരമായ ഗ്രാമങ്ങൾ നിറഞ്ഞ നാരയുടെ ഭൂരിഭാഗവും ഇപ്പോഴും അർദ്ധഗ്രാമീണമാണ്. തലസ്ഥാനം ക്യോട്ടോയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ചക്രവർത്തിയുടെ ഇരിപ്പിടം എന്ന നിലയിൽ 710 മുതൽ 794 വരെ ജപ്പാന്റെ തലസ്ഥാനമായിരുന്നു നാര. എന്നിരുന്നാലും നഗരത്തിലെ ശക്തമായ ബുദ്ധവിഹാരങ്ങളുടെ സ്വാധീനവും രാഷ്ട്രീയ അഭിലാഷങ്ങളും സർക്കാരിന് ഗുരുതരമായ ഭീഷണിയായി വളർന്നപ്പോൾ തലസ്ഥാനം 784 നാരയിൽ നിന്ന് നാഗോക്കയിലേക്കും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ക്യോട്ടോയിലേക്കും മാറ്റി. 710 മുതൽ 794 വരെ നാര ജപ്പാന്റെ തലസ്ഥാനമായിരുന്നെങ്കിലും 1898 ഫെബ്രുവരിയിലാണ് ഇതൊരു നഗരമായി നിശ്ചയിച്ചത്. ഏഡോ മൈജി കാലഘട്ടത്തിലെ വാണിജ്യ നഗരമായ നാര അതിനുശേഷം ഇവിടുത്തെ ചരിത്രപരമായ ക്ഷേത്രങ്ങൾ, ലാൻഡ്മാർക്കുകൾ, ദേശീയ സ്മാരകങ്ങൾ എന്നിവ കാരണം ഒരു ആധുനിക ടൂറിസ്റ്റ് നഗരമായി വികസിച്ചു. 1998 ഡിസംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നാര ഇടം പിടിച്ചു. സെൻട്രൽ നാരയിലെ ഒരു വലിയ പൊതു പാർക്കാണ് നാര പാർക്ക്. 1880കളിൽ സ്ഥാപിതമായ ഇത് 100 കണക്കിന് സ്വതന്ത്രമായി വിഹരിക്കുന്ന മാനുകളുടെ ആവാസ കേന്ദ്രമാണ്. ദൈവങ്ങളുടെ ദൂതന്മാരായി കണക്കാക്കപ്പെടുന്ന ഇന്ന് നഗരത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്ന 1200ലധികം സിക്ക ഇനത്തിൽപ്പെട്ട കാട്ടുമാനുകൾ പ്രകൃതിദത്ത നിധിയായി പോലും കരുതപ്പെടുന്നു. പാർക്കിന് ചുറ്റും മാനിനുള്ള പ്രത്യേക തീറ്റ വിൽപ്പനയ്ക്കുണ്ട്. ചില മാനുകൾ ഭക്ഷണം നൽകാൻ സന്ദർശകരുടെ മുമ്പിൽ വണങ്ങാറുണ്ട്. ഇവിടുത്തെ മാനുകൾ അതിശയകരമാംവിധം മെരുക്കപ്പെട്ടവയാണ്. എന്നിരുന്നാലും നിങ്ങൾ അവർക്ക് ഭക്ഷണം നൽകുമെന്ന് അവയ്ക്ക് തോന്നിയാൽ ആക്രമണകാരികളാകുമെന്നതിനാൽ അവയെ കൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പാർക്കും തൊടാജി ക്ഷേത്രവും ഉൾപ്പെടെയുള്ള ഈ സമുച്ചയം 1600 ഏക്കറോളം വിസ്തൃതിയുള്ളതാണ്. പ്രാദേശിക നാടോടി കഥകൾ അനുസരിച്ച് കസുക ഗ്രാൻഡ് ദേവാലയത്തിലെ 4 ദേവന്മാരിൽ ഒരാൾ വെള്ളമാനിൽ സവാരി ചെയ്തുകൊണ്ട് ഈ സ്ഥലം സന്ദർശിച്ചതായി അറിയപ്പെടുന്നതിനാൽ ഈ പ്രദേശത്തെ സിക്ക മാനുകളെ പവിത്രമായി കണക്കാക്കിയിരുന്നു. ആ സമയം മുതൽ മാനുകളെ ദൈവികവും പവിത്രവുമായി കണക്കാക്കുകയും ഈ വിചിത്ര മാനുകളെ കൊല്ലുന്നത് വധശിക്ഷാക്കുറ്റമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നോവ് കമ്പനി മാത്രം വിൽക്കുന്ന മാനിനുള്ള ഭക്ഷണം ഈ പാർക്കിൽ വാങ്ങാൻ ലഭിക്കും. ഈ പാർക്കിലൂടെ കുറച്ചുനേരം നടന്നു വേണം തോഡാജി ക്ഷേത്രത്തിലെത്താൻ. ദുരാത്മാക്കളിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും കവർച്ചക്കാരിൽ നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന നിയോ ഗാർഡിയൻ രാജാക്കന്മാരെ പ്രതിനിധീകരിക്കുന്ന 2 ഉഗ്രരൂപമുള്ള പ്രതിമകളുള്ള നന്ദയിമോൻ ഗേറ്റ് എന്ന വലിയ തടിഗേറ്റിലൂടെയാണ് ക്ഷേത്ര സമുച്ചയത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. നിലവിലുള്ള ഗേറ്റ് 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഹിയാൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച യഥാർത്ഥ ഗേറ്റ് ഒരു ചുഴലിക്കാറ്റിൽ നശിച്ചതിനു ശേഷം നിർമ്മിച്ചതാണ്. കിഴക്കൻ മഹാക്ഷേത്രം എന്നർത്ഥമുള്ള തോഡായിജി ഒരു കാലത്ത് ജപ്പാനിലെ ശക്തമായ 7 മഹാക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്ന ഒരു ബുദ്ധക്ഷേത്ര സമുച്ചയമാണ്. 738ലാണ് ഇത് ആദ്യം സ്ഥാപിതമായെങ്കിലും അതിനുശേഷം നിരവധി പുനർനിർമ്മാണങ്ങൾക്ക് ഇത് വിധേയമായിട്ടുണ്ട്. ബുദ്ധമതത്തിലെ കെഗോൺ വിഭാഗത്തിന്റെ ജാപ്പനീസ് ആസ്ഥാനമായും ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നു. തോഡായിജിയുടെ ഉത്ഭവം 6-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലെത്തിയ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് മധ്യേഷ്യ, ചൈന, കൊറിയ എന്നിവയിലൂടെയുള്ള സിൽക്ക് റൂട്ടിലൂടെ ജപ്പാനിൽ 552 ഒരു കൊറിയൻ രാജാവിന്റെ ദൂതൻ മഹായാന ബുദ്ധമതം ഔദ്യോഗികമായി ജപ്പനീസ് ഇംപീരിയൽ കോടതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഗ്രേറ്റ് ബുദ്ധ ഹാളിന് മുമ്പിലുള്ള അഷ്ടഭുജാകൃതിയിലുള്ള ഈ വിളക്ക് തോഡായിജിയുടെ സ്ഥാപന കാലം മുതലുള്ളതാണ്.
ടോഡായിജിയുടെ പ്രതീകാത്മകമായ ഹൃദയഭാഗത്ത് ഗ്രേറ്റ് ബുദ്ധ ഹാൾ എന്ന കൂട്ടൻ ഡൈബൂൾസുടൻ സ്ഥിതി ചെയ്യുന്നു. ഇത് 752 പൂർത്തീകരിച്ചപ്പോൾ 84 കൂട്ടൻ സൈപ്രസ് തൂണുകളാണ് ഇതിനെ താങ്ങി നിർത്തിയിരുന്നത്. 1180 യുദ്ധത്തിൽ തോഡേജി ചുട്ടെരിഞ്ഞു. ഈ ക്ഷേത്രത്തിന്റെ നാശം ജപ്പാനെ ഞെട്ടിച്ചു. പ്രഭുക്കന്മാരും യോദ്ധാക്കളായ വരേണ്യവർഗവും ഫണ്ട് സംഭാവന ചെയ്ത് ബുദ്ധ പുരോഹിതനായ ഷുഞ്ചോബോ ചോഗനെ പുനർനിർമ്മാണത്തിന്റെ ചുമതലയേൽപ്പിച്ചു. അങ്ങനെ ടോഡായിജി വീണ്ടും ജപ്പാനിലെ ഏറ്റവും വലിയ കെട്ടിട പദ്ധതിയായി മാറി. 743 752 ഇടയിൽ സൃഷ്ടിക്കപ്പെട്ട ഡൈബൂൾസു എന്ന് വിളിക്കുന്ന ഒരു വലിയ വെങ്കല ബുദ്ധന്റെ രൂപം അതിലുണ്ടായിരുന്നു. തുടർന്ന് 2-9 നിലകളുള്ള പകോടകളും ഒരു പ്രഭാഷണ ഹാളും സന്യാസിമാർക്കുള്ള ക്വാർട്ടേഴ്സും സമുച്ചയത്തിൽ ചേർത്തു. ജപ്പാനിലെ ഓരോ വ്യക്തിയും ഇതിന്റെ നിർമ്മാണത്തിന് ഒരു പ്രത്യേക നികുതി വഴി സംഭാവന നൽകേണ്ടതുണ്ടായിരുന്നു. ചൈനയിലെ ബുദ്ധന്റെ സമാനമായ പ്രതിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. ഷോമു ചക്രവർത്തിയാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഈ ഭീമാകാരമായ ബുദ്ധൻ നിർമ്മിക്കുവാൻ അക്കാലത്ത് ജപ്പാനിൽ ലഭ്യമായ എല്ലാ ചെമ്പുകളും ആവശ്യമായിരുന്നു. വെങ്കല പ്രതിമയ്ക്കായി ഉപയോഗിച്ച ലോഹ അലോയ് നിർമ്മിക്കാൻ തൊഴിലാളികൾ 163,000 ക്യൂബിക് അടി കരി ഉപയോഗിച്ചു. 749 ഇത് പൂർത്തിയായി. ബുദ്ധന്റെ ദിവ്യത്വത്തിന്റെ 32 അടയാളങ്ങളിൽ ഒന്നായ ചുരുളൻ മുടി പൂർത്തിയാക്കാൻ 2 വർഷം കൂടി എടുത്തു. എല്ലാം പൂർത്തിയായപ്പോൾ മുഴുവൻ ജാപ്പനീസ് ഉദ്യോഗസ്ഥരും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ബുദ്ധമത പ്രമുഖരും ബുദ്ധന്റെ കണ്ണു തുറക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. ബോധിസേന എന്ന ഒരു ഇന്ത്യൻ സന്യാസി പ്രതീകാത്മകമായി ജീവൻ പകരാൻ ബുദ്ധന്റെ കണ്ണുകൾ വരച്ചു. ശകബുദ്ധന്റെയും വിവിധ ബോധിസത്വങ്ങളുടെയും ചിത്രങ്ങൾ കൊത്തിവച്ച വെങ്കല താമര പീഠത്തിലാണ് ദൈബുൽസു ഇരിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ തീപിടുത്തത്തിൽ നശിച്ച യഥാർത്ഥ പ്രതിമയുടെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഈ ദളങ്ങൾ. ഇന്നത്തെ പ്രതിമ 17-ാം നൂറ്റാണ്ടിലെ പ്രതിമയാണെങ്കിലും അത് ഇപ്പോഴും ഒരു ആദരണീയ പ്രതിമയായി നിലനിൽക്കുന്നു. ഈ കൂറ്റൻ തടികെട്ടിടം ലോകത്തിലെ ഏറ്റവും വലിയ തടികടനകളിൽ ഒന്നാണ്. ഏകദേശം 15 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പ്രതിമയുടെ തോളുകൾക്ക് 28 മീറ്റർ വീതിയും തലയിൽ 960 ചുരുളുകളുമുണ്ട്. ബുദ്ധന്റെ സ്വർണ്ണ വലയത്തിന് 27 മീറ്റർ വ്യാസമുണ്ട്. ഓരോന്നിനും 2.5 മീറ്റർ ഉയരമുള്ള 16 ചിത്രങ്ങളുണ്ട്. പ്രതിമയ്ക്ക് 500 ടൺ ഭാരമുണ്ട്. ഭൂകമ്പനാശം ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ മഹത്തായ ബുദ്ധപ്രതിമ നിരവധി തവണ പുനർനിർമ്മിച്ചിട്ടുണ്ട്. നാരാ കാലഘട്ടത്തിൽ പ്രധാന കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള അലങ്കാര ടൈലുകളാണ് ഷിബി. അഗ്നിബാധയ്ക്കെതിരായ സംരക്ഷണ മന്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രക്ഷാകവചമാണിത്. കോമോകുട്ടന്റെ ഈ പ്രതിമ തെക്കിന്റെ സംരക്ഷണ രാജാവാണ്. ഒരു എഴുത്തു ബ്രഷും കടലാസ് ചുരുളും പിടിച്ചു നിൽക്കുന്ന ഈ പ്രതിമ സൂക്തങ്ങളുടെ പകർത്തലിനെ പ്രതീകപ്പെടുത്തുന്നു. അവൻ എല്ലാം തിന്മയിലൂടെ കാണുന്നു. ബുദ്ധമതത്തിലെ 4 സ്വർഗീയ രാജാക്കന്മാരിൽ ഒരാളാണ് കോമോകുട്ടൻ. ബുദ്ധപ്രതിമയുടെ ഇടതുവശത്തുള്ള കാവൽക്കാരനാണ് ഈ പ്രതിമ. 4 ദേവരാജാക്കന്മാരിൽ ഒരാളും ബുദ്ധമത പഠിപ്പിക്കലിന്റെ സംരക്ഷകനുമായ ടമോണ്ടന്റെ തടിപ്രതിമയാണിത്. ടമോണ്ടൻ എല്ലാം അറിയുന്നവനും രാജ്യത്തിലെ എല്ലാം കേൾക്കുന്നവനും ബുദ്ധന്റെ പഠിപ്പിക്കലുകളിൽ പൂർണ്ണമായും വൈദഗ്ധ്യമുള്ളവനുമാണ്. 4 സംരക്ഷകരിൽ ഏറ്റവും ശക്തനാണെന്ന് പറയപ്പെടുന്നു. കൊക്കൂസോ ബൊസാസുവിന്റെ ഒരു പ്രതിമ ഡെയ്ബുട്സുവിന്റെ ഇടതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്നു. കൊക്കൂസോ ബൊസാസു പലപ്പോഴും ജ്ഞാനത്തിന്റെയും ഓർമ്മയുടെയും ബോധിസത്വനായി ചിത്രീകരിക്കപ്പെടുന്നു. ബുദ്ധമതത്തിന്റെ നിഗൂഢമായ പഠിപ്പിക്കലുമായി ഈ പ്രതിമ ബന്ധപ്പെട്ടിരിക്കുന്നു. ബൊസാസുവിന്റെ പ്രതിമ ബുദ്ധൻ ജ്ഞാനോദയം തേടിയപ്പോഴുള്ള സമയത്തെ പ്രതിനിധീകരിക്കുന്നു. സംസ്കൃത ഭാഷയിൽ ബൊസാസുവിനെ ബോധിസത്വ എന്നാണ് വിളിക്കുന്നത്. ബുദ്ധന്റെ പ്രതിമയുടെ പുറകിലായി അടിവശത്തായി ദ്വാരമുള്ള ഒരു മരത്തിന്റെ തൂണ് നിങ്ങൾക്ക് കാണാം. ഈ ദ്വാരത്തിന് മഹാബുദ്ധ പ്രതിമയുടെ മൂക്കിന്റെ ഏതാണ്ട് അതേ വലിപ്പമുണ്ട്. ഈ ദ്വാരത്തിലൂടെ കടക്കാൻ സാധിക്കുന്നവർക്ക് അടുത്ത ജന്മത്തിൽ ജ്ഞാനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ടോഡേജി ബുദ്ധ പ്രതിമയ്ക്ക് മാത്രമല്ല ബുദ്ധന്റെ വ്യത്യസ്ത അവതാരങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ബുദ്ധശില്പങ്ങൾക്കും കലാസൃഷ്ടികൾക്കും പേരുകേട്ടതാണ്. 8-ാം നൂറ്റാണ്ടിലെ 9 നിലകളുള്ള 2 പകോടകൾ ഉണ്ടായിരുന്ന തോഡായിജിയുടെ വലിയ ഹോളിനെ 84 കൂറ്റൻ സൈപ്രസ് തൂണുകൾ താങ്ങി നിർത്തിയിരുന്നു. 1180 ഇത് പുനർനിർമ്മിച്ചപ്പോൾ അനുയോജ്യമായ മരം കണ്ടെത്താൻ നിർമ്മാതാക്കൾക്ക് 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വന്നു. ഉയരമുള്ള സൈപ്രസുകൾ കണ്ടെത്തുന്നതിനായി മുഴുവൻ വനങ്ങളും വെട്ടിമാറ്റി. കൂറ്റൻ തൂണുകൾ കൊണ്ടുപോകുന്നതിനായി നദിയിലെ ജലനിരപ്പ് ഉയർത്താൻ 118 അണക്കെട്ടുകൾ
ആരംഭിച്ചു. നിലവിലെ കെട്ടിടം 1709 പൂർത്തീകരിച്ചു. 57 മീറ്റർ നീളവും 50 മീറ്റർ വീതിയും 49 മീറ്റർ ഉയരവുമുള്ള ഈ കെട്ടിടം വളരെ വലുതാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ കെട്ടിടത്തെക്കാൾ 30% ചെറുതാണ്. 1998 വരെ ലോകത്തിലെ ഏറ്റവും വലിയ തടിക്കെട്ടിടമായിരുന്നു ഇത്. അടുത്തിടെ എക്സ്റേ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ ഒരു മനുഷ്യന്റെ പല്ല്, മുത്തുകൾ, കണ്ണാടികൾ, വാളുകൾ, ആഭരണങ്ങൾ എന്നിവ മഹാബുദ്ധന്റെ പ്രതിമയുടെ കാൽമുട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. അവ ഷോമു ചക്രവർത്തിയുടെ അവശിഷ്ടങ്ങളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ടോഡായിജിയുടെ വലിയ ഹാളിന് തൊട്ടുകിഴക്കായി അശോക സമ്പത്തിന്റെ ഒരു പകർപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. 1988 ബുദ്ധന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ സ്മാരകം ഇവിടെ സ്ഥാപിച്ചത്. അന്ന് പങ്കെടുത്തവരുടെ പേരും ഭാവിയിലേക്കുള്ള സന്ദേശവും അടങ്ങുന്ന ഒരു ടൈം ക്യാപ്സൂൾ ഈ സ്മാരകത്തിന്റെ അടിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ജപ്പാനിൽ ബുദ്ധമതം അവതരിപ്പിച്ചതിന്റെ 1500 വാർഷികമായ 2038 ഈ ടൈം ക്യാപ്സൂൾ വീണ്ടും തുറക്കും. അശോക സമ്പത്തിന് അടുത്തായി സോറിൻ എന്ന് വിളിക്കുന്ന ജാപ്പനീസ് പഗോഡയുടെ അലങ്കരിച്ച മുഗൾ ഭാഗത്തിന്റെ ഒരു പകർപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളയങ്ങൾ, ഡിസ്കുകൾ, ആഭരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് വെങ്കലം കൊണ്ട് നിർമ്മിച്ച സങ്കീർണ ഘടനയാണിത്. ഇത് ഭൂമി, വെള്ളം, തീ, കാറ്റ്, ശൂന്യത എന്ന 5 ബുദ്ധമത ഘടകങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. ഒസാക്കയിലെ എക്സ്പോ 70 വേൾഡ് ഫെയറിന് വേണ്ടി നിർമ്മിച്ച ഈ പഗോഡ 1180 നശിപ്പിക്കപ്പെട്ട യഥാർത്ഥ തോഡായിജി പഗോഡയുടെ ഒരു ചെറിയ മാതൃകയാണ്. പഗോഡയുടെ മുകളിൽ ആയതിനാൽ സാധാരണ ായി ഒരു സോറിൻ കാണാൻ പ്രയാസമാണ്. ഈ പകർപ്പ് ഒരു പഗോഡയുടെ മുഗൾ ഭാഗത്തിന്റെ വിശദാംശങ്ങൾ അടുത്തു കാണാനുള്ള അപൂർവ അവസരം നൽകുന്നു. ബുദ്ധമത ആരാധനാലയമായും ആചാരകേന്ദ്രമായും മാത്രമല്ല ഉന്നത പഠനത്തിനുള്ള ഒരു സ്ഥലം എന്ന നിലയിലും കൂടിയാണ് തോഡായിജി പ്രവർത്തിച്ചത്. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ രൂപരേഖയെക്കുറിച്ച് സമകാലികർക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും അവിടെ താമസിക്കുകയും പഠിക്കുകയും ചെയ്ത സന്യാസിമാരുടെ രചനകളിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. തോഡായിജിയുടെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. ജപ്പാനിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് നാരായിൽ ഇനി 2 സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.